2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഒന്നിച്ചു. 2024 മാർച്ച് 31 ദേശീയ തലസ്ഥാന മേഖലയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ അലയൻസ് നേതാക്കൾ ഒരു മെഗാ റാലി സംഘടിപ്പിക്കും. ഈ വലിയ പരിപാടിയിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനുമെതിരെ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപതിയായി പ്രവർത്തിക്കുകയാണെന്ന് ഡൽഹി മന്ത്രി ഗോപാൽ റായ് ആരോപിച്ചു. മാർച്ച് 31 രാവിലെ 10 മണിക്ക് രാംലീല മൈതാനിയിൽ മഹാറാലി സംഘടിപ്പിക്കാനുള്ള കാരണം ഇതാണ്. ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം വെറുപ്പാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ ഇല്ലാതാക്കാനും വിലക്കെടുക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ അലയൻസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയാണെന്നും AAP നേതാവ് ഗോപാൽ റായ് അവകാശപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് പോലീസ് കന്റോൺമെന്റാക്കി മാറ്റി. പാർട്ടി പ്രവർത്തകരെ കുറ്റവാളികളെ പോലെയാണ് പരിഗണിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടും സീൽ ചെയ്തു. ഇക്കാരണത്താൽ അവർക്ക് പ്രചരണം നടത്താൻ കഴിയുന്നില്ല. ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ അവർക്ക് എന്തും ചെയ്യാം. രാംലീല മൈതാനിൽ നടക്കുന്ന ഇന്ത്യയുടെ മഹാറാലി രാഷ്ട്രീയമല്ലെന്ന് അരവിന്ദ് സിംഗ് ലൗലി പറഞ്ഞു. പ്രതിപക്ഷത്തിന് തുല്യ അവസരങ്ങൾ നൽകുന്നില്ലെന്നും കോൺഗ്രസ് ഡൽഹി ഘടകം മേധാവി അരവിന്ദർ സിംഗ് ലൗലി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു. മാർച്ച് 31 മെഗാറാലി രാഷ്ട്രീയമല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്താനുമുള്ള ആഹ്വാനമാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം രാജ്യമെങ്ങും കനക്കുകയാണ്. ഇത് പ്രതിപക്ഷ ഐക്യത്തിന്റെ കാരണമായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്.